ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലുള്ള മാരുതി സുസുക്കി വാഹനങ്ങളുടെ ഓഫേഴ്സിനെ പറ്റിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ ഇവരുടെ ഏറ്റവും പോപ്പുലറായ ബലേനോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവായിരിക്കും ബലയനോലൊക്കെ ഓഫറ് കിട്ടുമോ അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള വാഹനമല്ലേ എന്നൊക്കെ ചെറിയ രീതിയിൽ ഓഫർ ബലയനോയിൽ കിട്ടുന്നുണ്ട് ബാങ്കിൽ ഓഫർ ഒന്ന് എക്സ്പെക്ട് ചെയ്യരുത് കാരണം നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കാൻ പോകുന്നതിൽ വെച്ചാൽ ഏറ്റവും കുറവ് ഓഫറുള്ള ബല ബലയനോയിലാണ് അതിൻ്റെ റീസൺ അറിയായിരിക്കും ഒരു മാസം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരത്തിനിടയിൽ ഉള്ള വാഹനമാണ് അതുകൊണ്ട് ഇതിനെ അവർക്ക് ഓഫർ കൊടുക്കേണ്ട ആവശ്യമെന്നില്ല പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ഇതിൻ്റെ അകത്ത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണുള്ളത് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം രൂപയുണ്ട് അതുപോലെ കോർപ്പറേറ്റ് ഓഫറായിട്ട് ടു തൗസൻഡ് റുപ്പീസ് എല്ലാം കൂടെ ചേർത്താൽ മാക്സിമം ഓഫർ നമുക്ക് ബലേനോയിൽ കിട്ടുന്ന മുപ്പത്തേഴായിരം രൂപയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു വാഹനം എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തേഴായിരം രൂപ ഓഫർ കിട്ടുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല കാരണം നമുക്ക് എങ്ങനെയായാലും വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം ഓഫർ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓഫർ തന്നെയാണ് എന്ന് പറയാം പ്രത്യേകിച്ച് ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഹാച്ച് പാക്കുകളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഐ ട്വൻറ്റിയും ബലേനോ പിന്നെ അൾട്രോസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളു മെയിനായിട്ട് അതിലിപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓൾറൗണ്ടർ വാഹനം രീതിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ തന്നെയായിരിക്കും വളരെയധികം ഡിമാൻഡ് ഉള്ള വണ്ടിയിൽ നിന്ന് നമ്മൾ വളരെയധികം ഡിമാൻഡ് കുറഞ്ഞ വാഹനത്തിലേക്ക് പോവുകയാണ് നിങ്ങളിപ്പോൾ സെയിൽസ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വൺ ഓഫ് ദ ലീസ്റ്റ് സെല്ലിംഗ് വണ്ടികൾ ആയിരിക്കാം ആരുതി സി സുഖയുടെ ഈ വാഹനം മറ്റൊന്നുമല്ല സിയാസ് ആണ് ഇതിപ്പോൾ സിയാസ് ആണല്ലോ അപ്പോൾ ഇതിന് ഭയങ്കര ഓഫർ ആയിരിക്കുമല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഓഫറൊന്നും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും കുറവ് ഓഫറുള്ള ഒരു വാഹനമാണ് സിയാസ് ഏതായാലും ടോട്ടൽ ഓഫർ അമ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിനകത്ത് കിട്ടുന്നത് ഒരുപക്ഷെ നിങ്ങൾ കാണും ഇത്രയും ഡിമാൻഡ് കുറഞ്ഞ വണ്ടിക്ക് വെറും അമ്പത്തിരണ്ടായിരം രൂപ എന്ന് സ്പ്ലിറ്റ് അപ്പ് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും കിട്ടുന്നുണ്ട് പിന്നെ ഒരു രണ്ടായിരം രൂപയുടെ കോപ്പറേറ്റ് ഓഫർ ഉണ്ട് അങ്ങനെല്ലാം കൂടെ ചേർത്തിട്ടാണ് അമ്പത്തി രൂപ ആവുന്നത് ഏതായാലും ഈ വാഹനം ഇവരിപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം പണ്ടേ കഴിഞ്ഞതാണ് കാരണം നമുക്ക് സിറ്റിയുടെ ഫിഫ്റ്റ് ജനറേഷൻ മോഡൽ വന്നപ്പോൾ തന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്ത് ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് ഇൻഷുറൻ ടാംസിന്റെ വ്യത്യാസം ഇപ്പോൾ ഒരു വാഹനത്തിൽ ചെയ്യുന്നത് ൂ അത് പിന്നെ നമുക്ക് സ്ലാവേ വന്നു വെർട്ടസ് വന്നു ഏറ്റവും പുതിയതായിട്ട് പുതിയ ജനറേഷൻ വരണ വന്നു വരണ കൂടെ വന്നതോടുകൂടി ഈ വണ്ടിയുടെ കാര്യം തീർന്നു കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ പിന്നെ പവർട്ടിൻ ഓപ്ഷൻസ് എല്ലാ കാര്യത്തിലും ഈ വാഹനം ഇപ്പം മറ്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സത്യം പറഞ്ഞൊരു ജനറേഷൻ അപ്ഡേറ്റിനെ സമയമായി അറ്റ്ലീസ്റ്റ് ഇവരിപ്പോഴത്തെ മറ്റു വണ്ടികൾ ഇപ്പോൾ ബലേനുകളിലൊക്കെ ചെയ്ത പോലെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ അതും നല്ലൊരു തീരുമാനമായിരിക്കും പക്ഷേ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല പ്രത്യേകിച്ച് ഈ സെഗ്മെന്റിൽ വണ്ടി ുടെറ്റീഷനൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടി വരാണല്ലോ അതൊരു നല്ല കാര്യമാണ് അവരും ചെയ്യേണ്ടതാണ് മാരുതി ഇനി അടുത്തത് ഗ്രാൻഡ് വിറ്റാരയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ രണ്ട് വേരിയൻസും നമുക്ക് ഓഫർ ഉണ്ട് പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡിലും അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡിലും രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓഫർ സ്കീമാണ് വരുന്നത് അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയായിരിക്കും കൂടുതൽ ആൾക്കാരും മൈൽഡ് ഹൈബ്രിഡ് ആണ് വാങ്ങാറുള്ളത് സ്ട്രോങ് ഹൈബ്രിഡ് നമ്മൾ ഈ വാഹനത്തിന് ടോട്ടൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ അതിന് ഫിഫ്റ്റി ടു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ എഗ്ൻ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് അത്ര എക്സ്പെൻസീവാണ് എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് സെയിൽസ് വരിക എന്ന് പറയുന്നത് മോശം കാര്യമല്ല എന്തായാലും നമുക്ക് ഓഫേഴ്സിലേക്ക് വരാം ഇതിൻ്റെ നോർമൽ മൈൽഡ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം അമ്പതിനായിരം രൂപ വരെയാണ് ഓഫർ വരുന്നത് അതാണ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളതിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഓഫർ വരുന്നത് അതായത് ഗ്രാൻഡ് വിറ്റാറുടെ മൈൽഡ് ഹൈബ്രിഡിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ എക്സ്ചേഞ്ച് ബോണസ് മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഇതിനകത്ത് കോപ്പറേറ്റ് ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന സ്ട്രോങ്ങ് ഹൈബ്രിഡിലാണ് സ്ട്രോങ്ങ് ഹൈബ്രിഡിൽ അത്യാവശ്യം ഓഫർ ഉണ്ട് മാക്സിമം എഴുപത്തയ്യായിരം രൂപ വരെയുള്ള ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും അമ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസാണ് നമുക്ക് ഗ്രാൻഡ് ബറ്റായോട് സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നത് ഇത് ഇപ്പോഴും നല്ല സെയിൽസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മൾ കറക്റ്റ് കഴിഞ്ഞ് താഴേക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ സെക്കൻഡ് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടാറുള്ള ആപ്പൊ ഫോമോട്ടർ സി എസ് യു എന്ന് പറയുന്ന ഗ്രാൻഡ് വിറ്റാര തന്നെ ആയിരിക്കും പിന്നെ കഴിഞ്ഞ സെൽ ടോസ് സെയിൽസ്റ്റ് വന്നപ്പോൾ പോലെ ഇടയ്ക്കിടയ്ക്ക് സെൽ ഗ്രാൻഡ് വിറ്റാരും ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ട് പക്ഷെ എന്നാൽ പോലും എണ്ണായിരം ടു പതിനായിരത്തിനിടയിലൊക്കെ വാഹനത്തിന് തീർച്ചയായും മിക്ക മാസങ്ങളും സെയിൽസ് കിട്ടാറുണ്ട് അങ്ങനത്തെ ഒരു വാഹനത്തിന് ഇത്രയും ഓഫർ കൊടുക്കുന്നു എന്ന് പറയുമ്പം അതും തീർച്ചയായും ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അതാണ് ഇനി അടുത്തത് എഗൈൻ ഇവരുടെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിമാൻഡ് കുറഞ്ഞ ഒരു മോഡലാണ് അതാണ് ഇഗ്നിസ് ഇഗ്നിസിന് ടോട്ടൽ ഡിസ്കൗണ്ട് അമ്പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്നത് ഭയങ്കര വലിയ എമൗണ്ട് ആണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എന്നാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസും കൂടെ നമ്മൾ നോക്കണം ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ സിമിലർ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന വാഗനാറോ അല്ലെങ്കിൽ സെലറിയോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ സ്വിഫ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല പക്ഷേ എന്നാൽ ഈ കേസ് കേസൊരുക്കാണെങ്കിൽ എകും നേരത്തെ പറഞ്ഞ പോലെ ഇത്രയെങ്കിലും ഓഫേഴ്സ് ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാം ഇതിനകത്ത് സ്പ്ലിറ്റ് അപ്പ് പറയുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഇതിലാണ് ക്യാഷ് ഡിസ്കൗണ്ട് അത്യാവശ്യം നല്ല കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എക്സ്ചേഞ്ച് ബോൺസ് നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ നാലായിരം രൂപ വരുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അമ്പത്തൊമ്പതിനായിരം രൂപയുടെ ഓഫർ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രൈസ് പോയിന്റ് ഈ വാഹനം നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് കാരണം നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ബിഹേവിയറും അതുപോലെ വാഹനത്തിൻ്റെ സ്പേസ് ഡിസൈൻ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പം ഇവരുടെ മറ്റുള്ള വണ്ടികളിൽ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് വിക്നസ് തോന്നിയിട്ടുണ്ട് വളരെ ക്വാക്കി ആയിട്ടുള്ളൊരു വാഹനമാണ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല ഏകൻ ഇതിൻ്റെയും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഡ്യൂ ആയിട്ടുണ്ട് ഒരു ഫേസ് സ്റ്റിപ്റ്റൊക്കെ അവർ ശരിക്കും കൊണ്ടുവരേണ്ടതായിരുന്നു കുറച്ചൊക്കെ മേജർ മാറ്റങ്ങളൊക്കെ വെച്ച് പക്ഷേ അത് കൊണ്ടൊന്നില്ല കുറച്ച് ഫീച്ചേഴ്സ് എങ്കിലും ആഡ് ചെയ്തിരുന്നെങ്കിൽ അതും നല്ലതായും ഇവരുടെ പുതിയ ഇൻഫർട്ടേഷൻ സ്റ്റമൊക്കെ വെച്ച് പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ചെയ്താൽ നല്ലതായനെ ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടേ രണ്ട് വണ്ടികളേ ഉള്ളൂ അത് രണ്ടും മാക്സിമം ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികളുകൂടിയാണ് എന്ന് നിങ്ങൾ വെച്ചോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു രസം നമുക്ക് ഈ രണ്ട് വണ്ടികളും മാരുതി സിസുക്കിയുടെ ലേറ്റസ്റ്റ് ലോഞ്ചസിൽ നിന്ന് ഉള്ള വണ്ടികളാണ് അതായത് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടിയൊക്കെ ഇറക്കിയ വണ്ടികൾ അതിൽ ഒന്ന് ഫ്രോങ്ങ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വാഹനം ഫ്രോങ്സ് എന്തുകൊണ്ട് ഇത്ര ഓഫേഴ്സ് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ മാക്സിമം ഓഫേഴ്സ് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് ആണ് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം സിക്സ്റ്റി തൗസൻഡ് ക്യാഷ് ഡിസ്കൗണ്ടും ടെൻ തൗസൻഡ് ാണ് ഈ വാഹനത്തിൽ വരുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഫ്രോങ്സിന്റെ വൺ പോയിന്റ് ടു എൻ എ പെട്രോൾ മോഡൽസിനും കോഫോസും ഒന്നും തന്നെ ലഭിക്കുന്നതല്ല ഇതിൻ്റെ ടെർബോ മോഡൽസിന് മാത്രമാണ് ഇത്തരം ഡിസ്കൗണ്ട് കിട്ടുന്നത് പക്ഷേ ടെർബോയിൽ ഇത്തരം ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഫ്രോങ്ക്സ് ടെർബോ ഭയങ്കര ഒരു വാഹനമാണ് ഓൾമോസ്റ്റ് ടെൻ സെക്കൻഡ്സിന് അണ്ടറിൽ ഈ വാഹനം സുരോട്ടോന്റെ ടൈമിംഗ് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹാഷ് ബാക്ക് അല്ലെങ്കിൽ ഓക്കെ ക്രോ സോർ എന്ത് വേണമെന്ന് നിങ്ങൾ വിളിച്ചോ ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് മോൻ നിൽക്കുന്ന വാഹനങ്ങളിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് വാഹനം ഇതാണെന്ന് പറയും ദി ഫാസ്റ്റസ്റ്റ് വാഹനം മിക്കവാറും സീ റി ആയിരിക്കും സീ ത്രീ ടെർബോ വരുന്നുണ്ട് ആ വണ്ടി ഭയങ്കര ലൈറ്റാണ് എൻജിൻ വളരെ പഫളാണ് ഈ വണ്ടിയുടെ കേസിലും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെയാണ് വണ്ടി വളരെ ലൈറ്റ് അല്ലെങ്കിലും അത്യാവശ്യം ലൈറ്റാണ് ആൻഡ് എഞ്ചിൻ വളരെ പഫളാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ് വൺ ലിറ്റർ ടർബോ ഈ അടുത്താണ് മാരുതി അവരുടെ ടർബോ എൻജിൻ അതായത് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വീണ്ടും തിരിച്ചു കൊണ്ടത് അതെന്തായാലും കൊണ്ടുവന്ന നല്ലൊരു എൻജിൻ തന്നെയാണ് അവർ തിരിച്ചു കൊണ്ടത് പണ്ടത്തെ സെയിം വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് തന്നെയാണ് പക്ഷേ അഗൈൻ പെർഫോമൻസിൽ വ്യത്യാസമൊന്നുമില്ല നമുക്ക് പണ്ടത്തെ പോലെ തന്നെ നല്ല കുതിച്ച് നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഓഫർ ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോഞ്ച് അവരുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ബിഗ്ഗസ്റ്റ് ലോഞ്ച് ആയിരുന്നു അതാണ് ജിംനി ഡോർ ഇന്ത്യക്ക് ത്രീ ഡോർ വണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ഡോർ വണ്ടി ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് സുസൂക്കി ആൻഡ് അതിവിടെ ഇറക്കിയപ്പോഴും സെയിൽസ് ഭയങ്കര ഗംഭീരമല്ല എന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തിനടുത്തേക്ക് ഇതിന് സെയിൽസ് കിട്ടാറുള്ളൂ അവർ മൂവായിരത്തിനടുത്താണ് ടാർഗറ്റ് ചെയ്ത് രണ്ടായിരമാണ് കിട്ടുന്നത് അത്രേ ഉള്ളൂ ഭയങ്കര വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം ഈ വണ്ടിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് ആണ് കിട്ടുന്നത് അതായത് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എക്സ്ചേഞ്ച് കോപ്പറേറ്റ് ഓഫർ ഇല്ല നിങ്ങൾ ഈ വണ്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഈ വണ്ടിയുടെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അടുത്തതിനൊരു പ്രൈസ് കെട്ടൊക്കെ വന്നായിരുന്നു അതിൽ രണ്ട് ലക്ഷം രൂപയോളം ബേസ് മോഡലിലും ഒരു ലക്ഷം രൂപയോളം ടോപ്പ് പേരിൻ്റെയും പ്രൈസ് കുറഞ്ഞായിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ പ്രൈസ് കട്ട് ആപ്ലിക്കബിൾ അല്ല വീണ്ടും ഈ വാഹനത്തിൻ്റെ വില ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ ലാക്സിൽ തുടങ്ങി ഫോർട്ടീൻ പോയിൻ്റ് നയൻ ഫൈവ് ലാക്സ് വരയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണ് വളരെ നല്ല പ്രൈസിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റി എന്ന് പറയാം പക്ഷേ എന്നാലും ആ പ്രൈസ് കട്ട് പോലെ അല്ലെങ്കിൽ പോലും ഡിസ്കൗണ്ടിൻ്റെ രൂപത്തിൽ അവരിപ്പോഴും ഒന്നര ലക്ഷം രൂപയുള്ള ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓഫറാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വാഹനം താറാണ് പക്ഷേ ധാറിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓഫറൊന്നും ഇല്ല പിന്നെ ഈ വർഷം അതിൻ്റെ ഫൈവ്ഡോറ് വരുന്നുണ്ട് അത് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കിട്ടും ഈ വണ്ടിയുടെ ഫൈവോറിൻ്റെ വിലയിൽ ധാർ ഡോർ കിട്ടില്ല പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ കൂടുതൽ ആ വാഹനത്തിൽ നമുക്ക് കിട്ടും കുറച്ചുകൂടെ വലിയ വാഹനമാണ് ജിംനോ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ എന്തായാലും ഇതാണ് മാരുതി സിസുക്കയുടെ ഫെബ്രുവരി ഓഫേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ